Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്നും എളുപ്പമുള്ള ഒരു സാധനം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പറ്റുന്ന ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ മക്കൾക്ക് മാത്രമല്ല വലിയവർക്കാന്നേലും കഴിക്കാം. ഈ പറഞ്ഞ അമ്മമാരായ നമ്മൾ പോലും ഈ സ്റ്റാർട്ടർ ഉണ്ടാക്കുമ്പോൾ ഒരെണ്ണമെങ്കിലും കഴിക്കാത്ത ഒരമ്മമാരും ഉണ്ടാവില്ല. കാര്യം അത്ര ടേസ്റ്റാണ്. ഇതിനെ ഞാൻ കുറച്ച് സോസിയാക്കിയും പറഞ്ഞു തരാം. അതല്ല സ്റ്റാർട്ടറായിട്ട് ഡ്രൈ ആയിട്ട് കഴിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു തരാം. ഏതാ നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. കുറച്ച് ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഏത് വേണമെങ്കിലും, കാര്യം എല്ലാം നമ്മൾ പരീക്ഷിക്കണമല്ലോ. ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗാർലിക് പ്രോൺസാണ് ചെയ്യാൻ പോകുന്നത്. ഗാർലിക് പ്രോൺസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് ഐറ്റമേ ഉള്ളൂ എന്ന് വിചാരിക്കില്ല. അതായത് കൊഞ്ചും ഗാർലിക്കും മാത്രം അല്ല, ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്. ഇത് നമ്മുടെ തനി നാടനാണോ എന്ന് ചോദിച്ചാൽ അല്ല, തനി നാടനല്ല. ഇത് കുറച്ചൊരു എബ്രോഡിലൊക്കെ ഉള്ളൊരു സാധനമാണ്. അതിനകത്ത് പാസ്ലെ ലീവ്സൊക്കെ ഇടണം. ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ടാൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ പാസ്ലെ ലീവ്സ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. പക്ഷേ കുറച്ച് ഉള്ളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ല എന്നിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പാസ്ലെ ലീവ്സ് മാറ്റി വെച്ചേച്ച മല്ലിയിലയാണ് ഇവിടെ എടുത്തു വെച്ചേക്കുന്നത്. ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു, ഓ ഇതൊന്ന് പാസ്ലെ കിട്ടാഞ്ഞിട്ട് മല്ലിയിലയാണ്. അല്ല കേട്ടോ, മല്ലിയില ഇടാം, പാസ്ലെയും ഇടാം. പക്ഷേ കിട്ടുകയില്ല എന്ന് പറയാൻ ഒക്കെയല്ല. കാര്യം എന്താണെന്നോ, ഈ പാസ്ലെ ലീവ്സ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡ്രൈ ആക്കിയും വെച്ചിട്ടുണ്ട്. അപ്പം അത് പറയാം. കാര്യം ഉള്ളിലോട്ട് കുറച്ച് ചെല്ലുമ്പോഴത്തേക്ക് ടൗണോ സിറ്റിയോ എല്ലാം വിട്ട് ഇച്ചിരി ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചിലപ്പോൾ ഇത് കിട്ടിയേലെന്നിരിക്കും. അതുകൊണ്ട് അവിടെയൊക്കെ എപ്പോഴും കിട്ടുന്ന ഒരു സാധനം മല്ലിയില. അപ്പോൾ അത് ഉള്ളിലോട്ട് ചെന്നാലും മല്ലിയില കിട്ടും. അതുകൊണ്ടാണോ ഞാൻ ഈ ഓപ്ഷൻ വെച്ചത്. ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാൽ നോക്കൂ. ഫസ്റ്റ് കുറച്ച് ഒലീവ് ഓയിൽ, പിന്നെ വേണ്ടത് കുറച്ച് ബട്ടർ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കൊഞ്ച്. ഇത് പച്ചയ്ക്ക് എടുക്കാം, അത് അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇച്ചിരി വേവിച്ചേക്കുവാണേ. ഉപ്പും കുരുമുളകും ഇട്ട് ഇച്ചിരി ഒന്ന് വേവിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്. ഇതിന് ആക്ച്വലി മഞ്ഞപ്പൊടി ഇടുകയല്ല, പക്ഷെ ഞാൻ ഇടാൻ പോകാനാണെന്നറിയോ, എല്ലാത്തിനും ഇച്ചിരി മഞ്ഞ ഇല്ലെങ്കിൽ വിഷാംശമൊക്കെ പൊക്കോളുമല്ലോ. പിന്നെ വേണ്ടത് ഇച്ചിരി കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചതച്ച കുരുമുളക്. പിന്നെ ഇച്ചിരി ഉപ്പ്, ഒരു കുറച്ച് നാരങ്ങാ നീര്, കുറച്ച് മല്ലിയില. ഇത്രയും സാധനമാണ് ഇതിനാവശ്യം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണു. ഇതിന് വലിയ പ്രയാസം ഒന്നുമില്ല. കൊഞ്ചിൻ്റെ ഒരു വേവ് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണെന്നറിയാവോ, ഈ കൊഞ്ചിൻ്റെ വേവ് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാര്യം, കൊഞ്ചിന് ബേസിക്കലി എല്ലാവരും പറയുന്നതെന്നാണെന്നോ, കൊഞ്ചിന് വേവ് ഇല്ലെന്നാണേ. പക്ഷേ എനിക്ക് പറ്റിയല്ല, കൊഞ്ചിന് വേവ് ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കൊഞ്ചുകറി വെക്കുവാന്നേ പോലും തീയലൊഴിച്ച് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യുവാണെങ്കിൽ ഒരു ഇച്ചിരി മുഴുത്ത കൊഞ്ചാന്നേൽ ഞാൻ ഇച്ചിരി ഒരു വിസിലെങ്കിലും പ്രഷർ കുക്കറിലെടുക്കുക. എന്നാലേ അത് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കത്തുള്ളൂ. മറ്റേന്നാന്ന് പറയുക, ഒരു റബ്ബറി ഫീലിംഗ് വരും. അതുകൊണ്ട് കൊഞ്ച് ഒന്ന് വേവിച്ചെടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതല്ല, വേവിക്കുന്നില്ല ഇങ്ങനെ പച്ചയ്ക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ചേർക്കാനാണ് ഉദ്ദേശമെങ്കിൽ ചേർക്കാം. പക്ഷേ കുറച്ച് ആ നമ്മൾ വഴറ്റുന്ന സമയത്തൊക്കെ ഒരു ഇച്ചിരി വേവിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഏതായാലും നമുക്ക് ചെയ്യാം. കുക്കറിൽ വേവിച്ചേച്ച് ആ സ്റ്റോക്കോട് കൂടി ഇതിനകത്ത് ചേർത്താലും തെറ്റില്ല, ഇതിനകത്ത് വേവിച്ചെടുക്കുന്നതിലും തെറ്റില്ല. ഏതായാലും എളുപ്പത്തിനാണെങ്കിൽ കുക്കറിൽ വേവിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ ചെയ്തു. ഇവിടെ ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി സമയമുള്ളേ. അന്നേരം നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയണം. അതുകൊണ്ട് ഒരു ഇച്ചിരി ഒരു ഹാഫ് വേവ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് പറഞ്ഞു തരണ്ടേ. അതുകൊണ്ട് ഫസ്റ്റ് എന്നാ ചെയ്യണ്ടേ, കുറച്ച് ഒലീവ് ഓയിൽ. ഈ ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെജിറ്റബിൾ ഓയിൽ ചേർത്തേച്ചാലും മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിപ്പോൾ സോൾട്ടഡ് ബട്ടറാണേ, അൺസോൾട്ടഡ് ഇട്ടാലും മതി, അല്ലെങ്കിൽ സോൾട്ട് ഇട്ടാലും കുഴപ്പം ഒന്നും ഇല്ല. എന്നാന്നോ, നമ്മൾ ചേർക്കുമ്പോൾ കറിയിലൊക്കെ ഉപ്പ് ചേർക്കുമ്പോൾ അതൊരിച്ചിരി ശ്രദ്ധിച്ചേച്ചാൽ മതി. ശരിക്കും പാചകം പഠിക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പലരും ചെയ്ത പാചകം നോക്കി പഠിച്ച ഒക്കെയാണു ഞാൻ ഇത് നമ്മുടെ പാചകം എല്ലാം പഠിക്കുന്നത്. അപ്പോൾ എന്നാന്നറിയോ, ഞാൻ പഠിച്ചേക്കുന്ന എനിക്ക് മനസ്സിലായ എൻ്റെ ടേസ്റ്റ് ഞാനൊരു കാര്യം പറയാം. ബട്ടറിൽ നമ്മൾ എന്ത് ചെയ്താലും ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് വരിക. ഈവൻ വെജിറ്റബിൾ സോൾട്ട് ചെയ്താലും
മീനാണെങ്കിലും കൊഞ്ചാണെങ്കിലും ഈ പറഞ്ഞ കണവയാണെങ്കിലും സ്ക്വിഡ് എല്ലാം ബട്ടറിലൊന്ന് നമ്മൾ സോൾട്ട് ചെയ്യുവാന്നാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിച്ചിരി ഫാറ്റാണ്, അതുകൊണ്ട് അതും കൂടെ നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി എണ്ണ ചൂടായി. ഫസ്റ്റ് എണ്ണ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരു ഗാർലിക് പ്രോൺ ആയതുകൊണ്ട് നിറച്ച് വെളുത്തുള്ളി ഇടുക. ഇതിന് ഒരു ഗാർലിക് പ്രോൺ ആണ്, നിറച്ച് വെളുത്തുള്ളി ചേർക്കാൻ ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മൾ എടുക്കുന്ന കൊഞ്ചിൻ്റെ അളവ് ആ കൊഞ്ചിന് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർക്കുക. നിറച്ച് ചേർക്കാൻ പറഞ്ഞത് ചേർക്കുവാണെങ്കിൽ വെളുത്തുള്ളി ഒരു ഇച്ചിരി മൂത്തോട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ആ വെളുത്തുള്ളിയുടെ ചുവ മുന്നിട്ട് നിൽക്കും. അപ്പം നമുക്ക് ആ ടേസ്റ്റ് കിട്ടുകയില്ല. നല്ലോണം മൂത്തോട്ടെ. ഇതിപ്പം എണ്ണ നല്ല ചൂടായി, നിറച്ച് എണ്ണയും ബട്ടറും ഉണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഉള്ളി മൂക്കാനായിട്ട്, വെളുത്തുള്ളി മൂക്കാനായിട്ട് ഒത്തിരി നേരമൊന്നും എടുക്കുകയില്ല, ഒരു ഇച്ചിരി നേരം എടുക്കത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ കൊഞ്ചും കൂടെ ചേർക്കാം. എന്നാന്നോ ഈ വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ഇതിനകത്തും കൂടെ പിടിക്കണ്ടേ? നമ്മൾ പച്ചയ്ക്കുള്ള കൊഞ്ചി ഇടുകയാണെങ്കിൽ ഇത് എന്നാന്നോ ഇപ്പം അതിന് ആ വെള്ളമൊക്കെ ഒന്ന് ഊറി വരും, അത് നല്ലതാണ്. എന്നാന്ന് വെച്ചാൽ ആ വെളുത്തുള്ളിയുടെ ആ ടേസ്റ്റും എല്ലാം ഒന്ന് കൊഞ്ചേ പിടിക്കുന്നത് നല്ലതാണ്. സോൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ട് ഉപ്പ് ഇപ്പം അല്ലാത്ത ബട്ടർ ഇടുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ടവർക്ക് ഇപ്പം ചേർക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി, ഇതിനകത്തൊരു തുള്ളി പോലും മഞ്ഞൾപ്പൊടി വേണം എന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ഒരു തൃപ്തിക്കാണ് ഞാൻ പറയുന്നത്. കൊഞ്ചൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഇടുമ്പോൾ നല്ലതാണ്. എന്നാന്നോ കൊഞ്ച് ചിലർക്ക് അലർജിയുണ്ട്, ചിലർക്ക് അത് വയറിന് ദഹന പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഇതൊക്കെ നല്ലതാണ്. അല്ലെങ്കിലും മഞ്ഞൾപ്പൊടി ഒരു ആൻറ്റിസെപ്റ്റിക് ആണെന്നാണ് പറയുന്നത്. വെളുത്തുള്ളി നല്ല അസലായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, അത് സ്പൂൺ കണക്ക് പറയുവാണെങ്കിലും ഒന്നും പറയാൻ പറ്റിയല്ല. എന്നാന്നോ നമ്മുടെ എരിവ് അത് കണക്കാക്കുക. ഇനി കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് പറയുവാണെങ്കിൽ, പിസയിലൊക്കെ ഇട്ടിട്ട് നമ്മളാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ എരിവ് എത്ര വേണമെന്നുള്ളത്, അല്ലേ? പിസയ്ക്കുള്ള എരിവ് എത്ര വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. എന്ന് പറഞ്ഞ കൂട്ട് ഇതിന് എന്തോരം എരിവ് വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചേച്ച് വേണം ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാൻ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ചതച്ച കുരുമുളകാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാ, അല്ലാത്തതാണെങ്കിൽ ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിട്ടു എന്ന് പറയാനുള്ളത് കൊഞ്ച് ഒരു അര വേവ് ഞാൻ വേവിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ സോൾട്ടഡ് ബട്ടറാണ്, അതും കൂടെ നോക്കിയേച്ച് വേണം ഇതിനകത്ത് ചേർക്കാൻ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഒരു സ്പൂൺ മതിയാവും, കുറച്ച് കൊഞ്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്പൂണോളം നാരങ്ങ നീര്. പിന്നെ കൂടെ തന്നെ ഒരു ഇച്ചിരി മല്ലിയില, മല്ലിയില അല്ലെങ്കിൽ പാസ്ലേ ലീവ്സ് ഇടാം. തൈം ഇട്ടാലും നല്ലതാ. ഇതൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുന്ന ഓരോ ഇലകളാണ്, അത് ഡ്രൈ ആയിട്ടും കിട്ടും അല്ലാതെയും കിട്ടും. ഇനി ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ പകുതി കൊഞ്ചേ വെന്തുള്ളൂ, പക്ഷേ ഇത്രയും നമ്മൾ സോൾട്ട് ചെയ്താലും ആ കൊഞ്ച് വേവുകയില്ല. അപ്പം ഞാനൊരു ഇച്ചിരി വെള്ളം, എനിക്ക് കൊഞ്ച് വേവാതിരുന്നാൽ ഭയങ്കര നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോണ്ടല്ലോ ഒരു റബ്ബറി ഫീലിംഗ് വരും, അത് കൊള്ളുകയില്ല. മാത്രമല്ല നമ്മുടെ ആ റെഡ് ചില്ലി ഫ്ലേക്സൊക്കെ നമ്മൾ ഇട്ടു ആ കൊഞ്ചിന് അതെല്ലാം ഒന്ന് പിടിക്കണ്ടായോ അന്നേരം പിന്നെ, അല്ലെങ്കിൽ ഈ കൊഞ്ചൊക്കെ ഒന്നും പിടിക്കാത്ത പോലെ മീനിൻ്റെ മാത്രം ചുവ വരും, അത് വേണ്ട. അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ആ എരിവ് ഉപ്പ് പുളി എല്ലാം ചേരാനുണ്ട്. ആ കൊഞ്ചിനൊരു ഹാഫ് വേവ് ഉണ്ടേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹാഫ് വേവ് കഴിഞ്ഞ് നല്ലോണം ഒന്ന് പറ്റിച്ചേച്ച് അതിനെ ഡ്രൈ ഔട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് കംപ്ലീറ്റ് വറ്റിയിട്ട് ഇത് കംപ്ലീറ്റ് ഡ്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇന്ന് നേരത്തെ ചെയ്യാൻ കാര്യം എന്നാന്ന് വെച്ചാൽ, ഇത്രയും എളുപ്പമുള്ള ഒരു സാധനം ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് അനീസ് കിച്ചണിൽ വരാൻ പോകുന്ന എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുണ്ട്.
കുറേ എന്താ പറയുക മൂന്നാല് ഫിലിംസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാർ കല്യാണം കഴിഞ്ഞെല്ലാം പോയി, പിന്നെ ടച്ചൊക്കെ വിട്ടുപോയി. പക്ഷേ എന്നാലും ഇടയ്ക്ക് പല ഫങ്ഷൻസിൽ വെച്ച് കാണാറുണ്ട്, ഞങ്ങൾ ആ ടച്ച് കീപ്പ് ചെയ്യാറുണ്ട്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റിൽ മെയിൻറ്റെയിനിങ് ആണ്. ആരാ ഗസ്റ്റ് എന്നല്ലേ, ഒരു ബ്രേക്കിന് ശേഷം കാണാം. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൻ. നമ്മുടെ കൊഞ്ച് റെഡിയായിട്ടുണ്ട്. ഇത് പിള്ളേർക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാം കഴിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാനിത് സ്പീഡിൽ ഉണ്ടാക്കാൻ കാര്യം എല്ലാവരെയും കണക്കിലെടുത്തിട്ടാണ്. എന്നാൽ എൻ്റെ ആനീസ് കിച്ചനും കൂടെ കണക്കിലെടുക്കണമല്ലോ. കാര്യം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന്. വേറെ ആരുമല്ല, ഗായത്രിയാണ് ഇന്ന് ആനീസ് കിച്ചനിൽ വരാൻ പോകുന്നത്. ഗായത്രി എന്ന് പറയുമ്പോൾ ഞങ്ങൾ മൂന്നാല് ഫിലിം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വലിയൊരു ഗ്യാപ്പ് വന്നു, പിന്നെ പല ഫംഗ്ഷനിൽ വെച്ചും ഞാൻ ഗായത്രിയെ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഇന്നേക്ക് ദൈവാനുഗ്രഹിച്ച് ഇന്ന് വരെ ഈ നിമിഷം വരെ ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ ഒരിക്കലും വിട്ടിട്ടില്ല. ഈ ദൈവാനുഗ്രഹിച്ച് ഞാൻ മീറ്റ് ചെയ്ത എല്ലാവരെയും ദൈവത്തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഇന്നും ആ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈശ്വര അനുഗ്രഹം കൊണ്ട് അത് നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി കൂടുതൽ പറയുന്നില്ല, ഗായത്രിയെ ഞാൻ എൻ്റെ ആനീസ് കിച്ചനിലേക്ക് ശരിക്കാവേ. ഗായത്രി വരൂ. എന്തൊരു ഫോർമലായിട്ട് ക്ഷണിക്കുന്നു. ഹാർട്ടി വെൽക്കം. താങ്ക് യു. ഗായത്രിയെ ഞാൻ കാണുമ്പോൾ ഗായത്രി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫേസും അതെല്ലാം ഇരുന്നത്. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. ഗായത്രിയെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു കോളേജ് ഗേൾ അതാണ്. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലേ. അതിനുശേഷം ഗായത്രിക്ക് വന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ചേഞ്ച് ആയിരുന്നു. എനിക്ക് വിശ്വസിക്കാനേ പറ്റിയിട്ടില്ല. ആ ചേഞ്ച് എന്താന്നല്ലേ ഇപ്പൊ പറയുന്നില്ല, അവിടെ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഞങ്ങൾ പറയാവേ. ഇരിക്കൂ കുഞ്ഞെ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? നീ ആ കോട്ടയം ഒന്നും മറന്നില്ലല്ലോ. ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ എപ്പിസോഡ് കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിക്കും ഞാൻ പാലയായിട്ട്, എനിക്ക് പണ്ടും കുറവാണല്ലോ, ആ ഒരു ആക്സിഡന്റ് കുറവ് ഒട്ടുമില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് അവിടെ ഇങ്ങനെ ജനിച്ച് വളർന്ന് ഇങ്ങനെ ഇപ്പോഴും അവിടെ ഉണ്ടായിട്ടും ഒന്നും എനിക്കത് അന്നും ഇല്ല ഇന്നും ഇല്ല. നീ ഇങ്ങനെ നാട് മറക്കാതെ ഒരിക്കലും മറക്കില്ല, മറക്കില്ല. ഞാനൊരു കാര്യം ആലോചിച്ചാ വന്നത്, നമ്മളൊക്കെ ഈ ആനീസ് കിച്ചൻ കാണി വെളി ലോകത്തുള്ള എല്ലാവരെയും ഇന്റർവ്യൂ ചെയ്ത് എല്ലാവരുടെയും കുടുംബവും ചരിത്രവും ഭൂമിശാസ്ത്രം എല്ലാം ഇറക്കിപ്പോകും. ഇന്ന് കുറച്ച് ആനീസ് ഭൂമിശാസ്ത്രം കേൾക്കാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു കാര്യം പറയാം, ആനീസ് ഭൂമിശാസ്ത്രം കേൾക്കാൻ എന്റെ പ്രേക്ഷകർക്ക് ഒന്നുമില്ല. കാര്യം ആനിയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്റെ പ്രേക്ഷകർക്ക് മുമ്പിൽ കംപ്ലീറ്റ് അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അവരുടെ വീട്ടിലെ ഒരു കുട്ടിയാണ് ഞാൻ. അപ്പൊ ആ കുട്ടിയെ പറ്റി എന്നാ കേൾക്കാനാടാ? എന്നാ ചരിത്രമായാലോ, ചരിത്രം ഇഷ്ടംപോലെ ആൾക്കാരും അതുകൊണ്ട് ചരിത്രം വളപ്പിച്ച് പോയതാ. ഇനിയിപ്പോ അവർക്ക് കേൾക്കാനൊന്നും ഇല്ല. എന്റെ മൂത്ത കൊച്ചു കെട്ടാറായി. ഇനിയാ ഒന്നുമില്ല കേട്ടോ, വെറുതെ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ, എന്റെ പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന അതുകൊണ്ടൊന്നും അറിയാമല്ലായിരിക്കാം. പക്ഷെ എന്നാലും ഈ ഷോയിൽ കൂടെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് അതും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത്, എവിടെയാ വളർന്നത്, എങ്ങനെയാ എൻ്റെ അപ്പൻ ആരാ, എൻ്റെ അമ്മ ആരാ, എൻ്റെ കൂടപ്പുറപ്പുകൾ ആരാ, എല്ലാം അറിയാം. ഇന്നേക്ക് വരെ ഈ നിമിഷം വരെയുള്ള എല്ലാ കാര്യവും എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം. അതുകൊണ്ട് വലിയ ബോംബ് പൊട്ടിക്കാം എന്നൊന്നും വിചാരിക്കും. ബോംബൊന്നും ഇല്ല, ഒരു കൊച്ചു കാര്യമാണ്. എൻ്റെ മനസ്സിൽ എപ്പോഴും ആനിയെക്കുറിച്ച് ചിന്തിക്കുമ്പം ഇങ്ങനെ നിന്നിരുന്ന ഒരു കാര്യം, നമ്മൾ ഗുരുവായൂർ ഷൂട്ട് നടക്കുമ്പോൾ ആനിക്ക് ഭയങ്കര ആശയ ഗുരുവായൂരപ്പനെ കാണണമെന്ന്. ഒരുപക്ഷെ എനിക്കുള്ളിൽ എനിക്കെന്നും പോവാം, സുകുമാരിയാണ്ടി ഞാനും ഒക്കെ കൂടി എപ്പോഴും പോകും. അപ്പോൾ പോകുമ്പോൾ ആനി ഭയങ്കര വിഷണ്ണയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ ആനിയുടെ ഫാമിലി മെമ്പേഴ്സിന് പോകാം, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ആനിക്ക് ആനി എല്ലാവരും അറിയും, ആനി അറിയാത്ത ആരും ഇല്ല. അപ്പോൾ ആനി ആയതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ദാസേട്ടനോ ആനിയൊക്കെ ശരിക്കും എന്തോ ഒരു ഇഷ്ടം ഗുരുവായൂരപ്പന്, നിനക്ക് എന്തോ ഇഷ്ടമായിരുന്നു ഗുരുവായൂരപ്പനോട് അല്ലേ? അത്രയേ ഉള്ളൂ, അല്ലാതെ വലിയ വലിയ ബോംബൊന്നും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ആലോചിക്കുമ്പോൾ അപ്പം ഞാനൊക്കെ പോവുകയും ചെയ്യും. അഞ്ജു ഞാൻ ഭാഗ്യം ഭഗവാൻ തന്നില്ലേ? അതെ, ഇപ്പൊ തന്നു. അത് തന്നെ, അതെ. എന്നെ അതെന്റെ ഒരു ആഗ്രഹം, ചിലപ്പോ ഈശ്വരൻ അറിഞ്ഞിട്ടുണ്ടാവും, അത്ര സിൻസിയർ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഭഗവാൻ ഭാഗ്യം തന്നില്ല, ഇപ്പൊ എനിക്ക് എവിടെയും പോകാലോ. അതെ, എവിടെയും പോകാം, എവിടെയും ഒരു തടസ്സമില്ലാത്തില്ല, ഒരിടവും ഇല്ല. ദൈവം അനുഗ്രഹിച്ച ആ ഒരു അനുഗ്രഹം ദൈവം തന്നില്ലേ? അത് ഗുരുവായൂരപ്പനോടുള്ള ഒരു കാൽപ്പനിക ഇഷ്ടം മാത്രമായിരുന്നില്ല. എനിക്ക് രാവിലെ എണ്ണ വെച്ച് കുളിച്ച് ഒരു കുറി തൊട്ട്, രാവിലെ ഞങ്ങൾ റൂമിൽ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ഒരു പടം 99 ദിവസം പോയപ്പോൾ. അങ്ങനെ താമസിക്കുമ്പോൾ ഇവളാണ് ആദ്യം എണീറ്റ് കുളിക്കുക, എണ്ണയൊക്കെ വെച്ച് കുളിക്കുക. എനിക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെയൊക്കെ, ഇവരൊക്കെ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ഒന്ന് ഒരുങ്ങി നടക്കാൻ ഒരു ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഇവരെക്കാട്ടിലും നല്ല കുട്ടി ഞാനായതുകൊണ്ടും ഇവരുടെ അപ്പനും അമ്മയെ ഒക്കെ ഇവരെയും ഇവരെയൊക്കെ വഴക്ക് പറയുന്നതിനെക്കാട്ടിലും കണ്ടുപിടിക്കൂ എന്ന് വരെ ഞാൻ ഇവരെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ അച്ഛനും അമ്മയും വലിയ അന്വേഷണം പറഞ്ഞ വിട്ടേക്കുന്നത് അത് കൈപ്പറ്റിക്കോട്ടോ. താങ്ക് യു. അച്ഛനും അമ്മയുടെ തിരിച്ച് എന്റെ അന്വേഷണം പറയുക. പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഗായത്രി സംസാരിച്ചപ്പോ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാ മലയാളം ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ.
എന്താ ഗുരുവരപ്പരെ കാണാഞ്ഞിട്ട് എനിക്ക് എന്നായിരുന്നു ഒരു കാൽപ്പനിക ഇഷ്ടം അങ്ങനെയല്ലേ പറഞ്ഞേ? ഇങ്ങനെ ഒന്നും പറയുന്ന ഗായത്രി ഞാൻ കണ്ടിട്ടേയില്ല. ടു ബി ഫ്രാങ്ക്, ഞാൻ ഈ അടുക്കളയിൽ ഇങ്ങനെ ഉപയോഗിക്കില്ലേ. എനിക്ക് മനസ്സിലാവില്ല, എൻ്റെ പ്രഷർക്ക് മനസ്സിലാവില്ല, ഒക്കെ മനസ്സിലാകും. പക്ഷെ ഒരു കാര്യം, ഈ ഈ വാക്കുകളൊക്കെ എവിടുന്ന് എപ്പോ ജനിച്ചിട്ട് പത്രം വായിച്ചിട്ടില്ല പിന്നെ പുസ്തകം, അതാണ് പത്രവും പുസ്തകമൊക്കെ വായിച്ച് ഈ വാക്കുകളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ജീവിക്കും, വായിച്ചിട്ടെങ്കിലൊക്കെ ജീവിക്കും. എൻ്റെ അമ്മായിയമ്മ ദിവസവും രാവിലെ പത്രം വായിക്കും, സകല വിശേഷവും എനിക്ക് പറഞ്ഞുതരും. എൻ്റെ ഏട്ടൻ എനിക്ക് സകല ഡീറ്റെയിൽസും പറഞ്ഞുതരും. പിന്നെ ഞാനായിട്ട് ഇനി മെനക്കെടുന്നത് എങ്ങനെയായാലും. പിന്നെ അതിപ്പം നീ പറഞ്ഞത് ഒരു വലിയ കാര്യമായിട്ട്, ഭാരതത്തിൻ്റെ ഒരു വലിയ സംസ്കാരം കേട്ട് പഠിക്കുക എന്നുള്ളത്. പിന്നെ കേൾക്കുന്ന, അതാണ് നമ്മൾ ഈ സപ്താഹങ്ങളൊക്കെ നടത്തുന്നത്. ഒരു കേൾവിയുടെ അറിവുണ്ടല്ലോ, അത് നല്ല അറിവുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായപ്പോൾ നീ അറിവുള്ള ആളായി. സത്യം ഗായത്രി, ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു സംഭവം മാറ്റി നിർത്തിയിട്ട് പഴയ ഒരു ഗായത്രി ആവോ ഇത് ഭയങ്കര. നീ അങ്ങനെ എന്നാ പഴയ ഗായത്രി ആവാൻ ഞാൻ മിണ്ടാതിരിക്കാം. ഞാൻ ശരിക്കും ഗായത്രി വെറി ടോക്കറ്റീവ് ആയിരുന്നില്ല, ഭയങ്കര റിസർവ്ഡ് ആണ്. ഒതുങ്ങിയ ഒരു പെൺകുട്ടി, ഒരു നാടൻ പെൺകുട്ടി എന്നൊക്കെ പറയില്ലേ, അതാണ് ശരിക്കും ഞാൻ ഗായത്രി ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ മനസ്സിലാക്കിയെടുത്തത്. ആരോടും മിണ്ടില്ല, എന്നതേലും ഗായത്രി അത് ചെയ്യുന്ന അങ്ങനെ തള്ളി വിട്ട ഒരു കുട്ടിയാണ്. ഇപ്പോൾ ഒരു വന്ന ചേഞ്ച്, ഒരു വല്ലാത്തൊരു ചേഞ്ച്. ഞാൻ ഗായത്രി ഒരു ഷോ തന്നെ ചെയ്തിട്ടുണ്ട് മീഡിയയിൽ, അല്ലേ? അതൊക്കെ കണ്ടപ്പോൾ ഗായത്രി ഭയങ്കര ഡിബേറ്റൊക്കെ നടത്തി, വാക്കുകളൊക്കെ അടിച്ച പൊട്ടാത്ത മലയാളം വാക്കുകൾ. ഇല്ല, സന്തോഷമുണ്ട്. അല്ല, അത് എന്താ പറയുക, ഞാൻ അന്നും അങ്ങനെ ആയിരുന്നു. കാരണം കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ യൂണിയൻ മെമ്പറൊക്കെയാണ് വളരെ, നമ്മൾ ആ സമയമാണല്ലോ ഡിഗ്രി ഫസ്റ്റ് ഇയറാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങുന്നത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ ഞാൻ കോളേജ് യൂണിയൻ മെമ്പറൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വിവരമില്ലാത്തവരുടെ അടുത്ത് എന്തോ കറക്റ്റ്, വിവരമില്ലാത്തവർക്ക് മനസ്സിനകത്ത് കളങ്കമില്ല, വിവരം കൂടുമ്പോഴാണ് കള്ളത്തരം വരുന്നത്. എനിക്ക് എന്തായാലും വേണ്ട, എനിക്ക് ഇങ്ങനെ പോയാൽ മതി, സന്തോഷം. അന്നെന്നുള്ളത് സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഭയങ്കര വാക്കുകൾ പഠിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, മലയാള ഭാഷ നല്ലതാണ്, എത്രയും നല്ലതാണ്. എനിക്ക് ഇപ്പൊ പറഞ്ഞ പോലെ അത്രയും അറിവ് ഇല്ലാ ദൈവം തന്നിട്ടില്ല, പക്ഷെ അല്ല ഞാനെന്നല്ല എന്റെ പ്രേക്ഷകർക്കൊക്കെ ഫീൽ ചെയ്ത്. എന്താ പറയാ, പ്രേക്ഷകർ ഒന്നും വിചാരിക്കേണ്ട, ഇനി നിങ്ങൾ എന്തോരം പറഞ്ഞാലും കല്ലെറിഞ്ഞാൽ ഇതുപോലെ ചിലരോട്, ഇൻഡസ്ട്രിയിലെ ചിലരോട് ഇങ്ങനെയൊക്കെ പറയും. കാരണം അതൊരു ഇഷ്ടം കൊണ്ട് വരുന്നത്, നിങ്ങൾക്കുള്ളതിനേക്കാൾ ഒത്തിരി ഇഷ്ടം കൂടുതലുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അതിന് സീനിയോറിറ്റി കൂടുതലുണ്ട്, അതുകൊണ്ട് പറയുന്നത്. അത്രേ ഉള്ളൂ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? അച്ഛനും അമ്മ എവിടെയാ ഇപ്പൊ? അച്ഛനും അമ്മയും ബാലയിൽ തന്നെ. മോള് ഉണ്ട് കേട്ടോ, ഞാൻ അത് പറയാൻ മതി, എനിക്കറിയായിരുന്നു. പക്ഷെ മോള് പിറവത്ത് ചിന്മയ വിശ്വവിദ്യാപീഠന്റെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ട് അവിടെ. അവിടെ പഠിക്കുന്നത് അപ്ലൈഡ് സൈക്കോളജി, ഫസ്റ്റ് സെം കഴിഞ്ഞു, സെക്കൻഡ് സെം ആയി. വലിയ കുഞ്ഞായി, ഓ എന്നെക്കാൾ നീളമുണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് കേൾക്കാൻ പറ്റും കൊച്ചിന്റെ കല്യാണമാണ്. ആ കെട്ടിച്ചുവിടണ്ടേ, അപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കെട്ടിച്ചുവിടും. കൊച്ചിന് മറ്റു എന്നെ ആവാൻ ആഗ്രഹം? അത്യാവശ്യം ഡാൻസ് ചെയ്യും, പക്ഷെ അവൾക്ക് ആ ഫീൽഡ് ഒന്നും അല്ല. ഒക്കെ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് വരണം എന്നാണ്. ഒരു ഐ പി എസ് ഒക്കെ ഉണ്ട്, ട്രൈ ചെയ്യട്ടെ. ട്രൈ ചെയ്യുന്നുണ്ട്, അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെറുതായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അമ്മയുടെ വശത്ത് നിന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടോ? തീർച്ചയായിട്ടും, അവളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ശരിക്കും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഗായത്രി ശരിക്കും ഇപ്പൊ പറഞ്ഞു ഞങ്ങളുടെ അവിടെ അഭിനയിക്കാൻ ഒക്കെ വരുന്ന സമയത്ത് താൻ ഇങ്ങനെ യൂണിയൻ മെമ്പർ ആയിരുന്നു, ആർട്സ് ക്ലബ് സെക്രട്ടറി, അങ്ങനെയൊക്കെ എല്ലാത്തിനും ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു ഗായത്രി ഞാൻ ലൊക്കേഷനിൽ കണ്ടിട്ടേ ഇല്ല. ശരിക്കും അഭിനയം നമ്മൾ അഭിനയിച്ച് തുടങ്ങി, സിനിമയിലേക്ക് വന്നത് അവിടെ നിൽക്കട്ടെ, അഭിനയിച്ചു, ദാറ്റ്സ് ഓൺലി എ വേ, വന്ന വഴിയിൽ നമുക്ക് കിട്ടിയ ഒരു സ്റ്റാൻഡ്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതേമാതിരി. പക്ഷെ ഗായത്രി പിന്നെ ഞാൻ കാണുന്ന ഭയങ്കര ഈ പറഞ്ഞ പോലെ ഭയങ്കര സാഹിത്യ ഭാഷയൊക്കെ സംസാരിച്ച് അങ്ങനെ ആവാൻ. ശരിക്കും തൻ്റെ ഇഷ്ടം എന്തായിരുന്നു? ഇതൊരു സ്റ്റാൻഡാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സിനിമ അഭിനയം, അഭിനയം അത് ഓഫ്കോഴ്സ് ആനി പറഞ്ഞ കറക്റ്റാണ്. ഞാൻ അങ്ങനെ ഒരു വലിയ പാഷനോടുകൂടി വന്നതല്ല, ആക്സിഡൻ്റലി വന്നു. ഇപ്പോഴും സ്റ്റിൽ ഞാൻ അങ്ങനെ പാഷനോടുകൂടിയൊന്നും അല്ല ചെയ്യുന്നത്. പിന്നെ നേരത്തെ ഇവള് ഇൻട്രഡക്ഷന് പറഞ്ഞ ഈശ്വരാനുഗ്രഹം, ഒരു നിയോഗം എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ മാത്രം ഞാനൊരു നടിയായി നിൽക്കുന്നില്ല, അത് വലിയ ടാലൻറ്റ് കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നും നിൽക്കുന്ന ആളല്ല. പിന്നെ എന്താവാനായിരുന്നു ഇഷ്ടം എന്ന് ചോദിച്ചാൽ, അന്നത്തെ സമയത്ത് ഒരു ബൈ പ്രൊഫഷനാണ്, ഒരു ജേർണലിസ്റ്റ് ആവാൻ ഇഷ്ടമായിരുന്നു, ഒരു അഡ്വക്കേറ്റ് ആവാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ഇങ്ങനെ ത്രില്ലടിക്കുന്ന ജോബുകളായിരുന്നു ഇഷ്ടം. അതൊന്നും ആയില്ല, പക്ഷെ ആസ് ഇറ്റ് ഈസ് ഞാനായിരിക്കുന്നതിൽ എനിക്കൊരു ഇഷ്ടമുണ്ട്, അത്രേ ഉള്ളൂ. വരുന്ന ലൈഫിൽ എപ്പോഴും അൺസെർട്ടനിറ്റി ഉണ്ട്. നമ്മളൊരു അൺസെർട്ടനിറ്റി പറയുമ്പോൾ അത് മരണത്തിന് മാത്രം അല്ല, ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴികളിൽ കൂടി തന്നെ പോകണം എന്ന് നമ്മൾ ശഠിച്ച ഒരിക്കലും നടന്നു എന്ന് വരില്ല. പല പല ട്വിസ്റ്റുകൾ വരും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ബൈ പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഒരുപാട് ഹാർഡ്ഷിപ്പുകളിലൊക്കെ വന്നതുകൊണ്ടായിരിക്കും ബൈ പ്രാക്ടീസ് ഞാൻ പറയുന്നത്.
എന്ത് വിഷമം വന്നാലും അതിനെ അവിടെ ഇട്ട് കളയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ കളഞ്ഞിട്ടു അത് കളഞ്ഞിട്ട് പോകും. അവിടെ നിന്നൊരു ട്വിസ്റ്റിലേക്ക് മാറിയിട്ട് അത് അവിടെ ഇട്ട് കളയും. അല്ലാതെ അതൊരു ബാധ്യതയായിട്ട് എടുത്തുകൊണ്ട് പോകാൻ നിന്നിട്ടില്ല, എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല. അത്രയുള്ള അതെങ്ങനെയാ പറ്റുന്നത്? മിക്കവരും നമ്മുടെ ജീവിതത്തിൽ മിക്ക ആൾക്കാരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാനായാൽ പോലും, അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല പ്രേക്ഷകരായാലും പോലും, ടു ബി ഫ്രാങ്ക്, നമ്മളെല്ലാം കോമൺ മാൻ ആണ്. അതിനകത്ത് വലിയ എന്താ പറയുക, വല്ലാത്ത ഒരു സൃഷ്ടിയൊന്നും ഈശ്വരൻ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് നമ്മുടെ കൂടെ വരുന്ന ദുഃഖങ്ങൾ നമ്മൾ കൂടെ കൊണ്ട് നടക്കാനേ കൂടുതൽ ശ്രമിച്ചിട്ടുള്ളൂ. ചോദ്യം കറക്റ്റ് ആയിരുന്നു, അത് എങ്ങനെ പറ്റും എന്നുള്ള. അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്. നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇപ്പം എനിക്കൊരു കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ്, ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആണ്, അപ്രോച്ച് ഡിഫറെൻ്റ് ആണ്, ഓരോന്നിനെയും നമ്മൾ ഫേസ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. പിന്നെ എല്ലാത്തിലും കാരണവന്മാർ പറയില്ലേ, പാത്രം അറിഞ്ഞേ വിളമ്പുള്ളൂ ആരായാലും. അപ്പം നീ ഇത്രയൊക്കെ അനുഭവിക്കണം, അതുകൊണ്ട് നിനക്ക് അതവിടെ ഇട്ടിട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ടാവട്ടെ എന്ന് അങ്ങേര് വിചാരിച്ചു വേണം. അങ്ങനെ പറഞ്ഞിട്ട് പ്രേക്ഷകരും വിചാരിക്കണ്ട, ആനയും വിചാരിക്കണ്ട, എനിക്ക് അങ്ങനെ വലിയ ബോംബുകളൊന്നും വന്നിട്ടില്ല. ഇപ്പൊ തന്നെ ഞാൻ ഒരു കാര്യം പറയും, ചിന്ന കാര്യമേ, നമ്മുടെ കുഞ്ഞിനൊന്ന് മാർക്ക് കുറയു വന്നല്ല, ഒട്ടന നമുക്കത് ടെൻഷനാ, ഈ കുഞ്ഞു പഠിച്ചില്ലല്ലോ, അടുത്ത പരീക്ഷയ്ക്ക് അവന് മാർക്ക് കിട്ടുന്നിടം വരെ കൊച്ചിന്റെ സൗകര്യങ്ങളെയും. ഞാനില്ല, വേണം പഠിച്ചാൽ അതേ പറയുന്നത്, ഞാനും അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അവൾ എന്നുള്ളത് കൊണ്ടായിരിക്കും. സിനിമയിലും ആണെങ്കിലും നല്ല, ഇപ്പം സി ബി എസ് ഇ പ്ലസ് ടുവിന് 97% മാർക്ക് ഉണ്ടായിരുന്നു. അപ്പം അവളങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് സെം കഴിഞ്ഞപ്പോഴും പുതിയ സബ്ജക്റ്റ് ആണെങ്കിലും ആ ഒരു ഗ്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ വന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഞാനത് ഫോർ എക്സാമ്പിൾ ആണ് പറയുന്നത്. അത് അത് ഓഫ്കോഴ്സ് ആ മൊമെന്റ് നമുക്ക് എന്തായാലും നമ്മളൊന്ന് ഒന്ന് പതറും. പിന്നെ ആ മൊമെന്റിൽ നിന്ന് അത് ടേക്കപ്പ് ചെയ്ത് അത് ലൈഫ് മൊത്തം കൊണ്ടുനടക്കാൻ വേണ്ടി എടുക്കാറില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ കരഞ്ഞു കൂവി ഇരുന്ന് പോയി എന്ന് പറയില്ല എന്നേ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത് എന്തൊരു ചേഞ്ച് ചെയ്യുമേ ഗായത്രി, എനിക്ക് തന്നെ ഇങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മറ്റതാണെങ്കിലുണ്ടല്ലോ, എന്നതേലും ആരേലും ഒരു ഡയറക്ടർ വഴക്ക് പറഞ്ഞാൽ പോലും ഒരു മൂലയ്ക്ക് പോയിരുന്ന് സങ്കടപ്പെടുന്ന ഒരു ഗായത്രീനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതൊക്കെ സാധാരണ ഒരു മനുഷ്യൻ. ഇതിപ്പോ അങ്ങനെ ഒന്നല്ല കേട്ടോ, ഇത് വേറെ ഏതാണ്ട് ലെവലാ. അല്ല ശരിക്കും ഈ ഒരു ചേഞ്ച് വരാൻ തന്നെ ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും. അല്ല, ഒരു നല്ല വായന ഉണ്ടായിരുന്നു എന്നുള്ളൊരു വാസ്തവം അന്നും ഉണ്ടല്ലോ. അന്ന് ഞാൻ ലൊക്കേഷന് വന്നാലും ഞാൻ പുസ്തകം വായിച്ചു. അരികിൽ ഒഴുതുങ്ങി മാറിയിരിക്കുക എന്ന് പറയുന്ന എപ്പോഴും എൻ്റെ കൂടെ ഒരു പുസ്തകം ഉണ്ടാവും. അതാണ് സംഭവം. ആ വായന അന്നും ഇന്നും ഉണ്ട്. പിന്നെ നമ്മളൊരു സമൂഹത്തിൽ കെട്ടുപണഞ്ഞ് ജീവിക്കുന്നവരല്ലേ. അല്ലാതെ ഒറ്റയൊറ്റയ്ക്ക് തിരിഞ്ഞു നിന്ന് ജീവിതം എന്ന് പറയണത് ഇല്ല, ആർക്കും ഇല്ല. ഉണ്ടെന്ന് ധരിക്കുന്നുണ്ട്, അത് മടയത്തരം മാത്രമാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഒരു നെറ്റ്വർക്ക് പോലെ നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നീയും അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ആനീസ് കിച്ചൺ പോലെ ഒരു പരിപാടി, ഇത്രയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പരിപാടി, ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, ഇങ്ങനെ നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും, ഇതൊന്നും അറിഞ്ഞോ അറിയാതെ ആനി പറയുന്നെങ്കിലും ഈ ഒരു പ്രോഗ്രാമിന്, ഈ ഒരു പ്രോഗ്രാം അല്ലേ പറഞ്ഞത്, ഇത്തരം പ്രോഗ്രാമുകൾക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ കെട്ടുപാടുകൾക്ക് ഒരുപാട് അർത്ഥമുള്ള പ്രോഗ്രാമുകളായത്. ഭക്ഷണം കഴിക്കാൻ ജീവിക്കാൻ പറ്റില്ല, പക്ഷെ നല്ല ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു മെസ്സേജ് ഇതിൻ്റെ അകത്തുണ്ട്. നല്ല ഭക്ഷണം സ്നേഹത്തോടെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ആ ബന്ധം അവിടെ ഊട്ടിയുറപ്പിക്കുകയാണെന്നുള്ളൊരുന്നുണ്ട്. കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫുഡാണ്. അപ്പം ഇതിൻ്റെ പ്രോഗ്രാമിന് അത്രയും അർത്ഥമില്ലാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഇത്രയും അർത്ഥമുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ടു ബി ഫ്രാങ്ക്, ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഗായത്രി, മേബി അത്രയും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാര്യം ഇന്നൊരു കാര്യം ചെയ്യുന്ന വീട്ടിൽ പോയിട്ട് ഷാജി സാറിൻ്റെ അടുത്ത് പറയാ, അവൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു ചേട്ടാ, ഏതാ സത്യം, ഞാൻ വിചാരിക്കുന്നതാണോ അവള് പറഞ്ഞാണോ സത്യം എന്ന് ചോദിച്ചു. രണ്ടു ഒന്നാന്ന് പറയും, ഞാൻ ചിന്തിക്കാതെ ചെയ്യുന്നു, ഇത് ചിന്തിച്ച് കാര്യങ്ങൾ അങ്ങ് ഡീറ്റെയിൽ തിയറി പറഞ്ഞു, നീ അത് പ്രാക്ടിക്കലി ചെയ്യുന്നു. തിയറി തിങ്ക് ചെയ്യുന്നില്ല, എന്ത് വരുന്നോ അത് ആ ചെയ്തു എന്നല്ലാതെ. അല്ല, ഇതുവേണ്ടി പ്രേക്ഷകരോട് എനിക്കൊരു കാര്യം പറയാണ്ട്, കൃത്യമായി ആനിയെ കോപ്പി അടിക്കുക, നന്നായി സംസാരിക്കുക, നിഷ്കളങ്കമായി സംസാരിക്കുക, നമ്മുടെ ഭാഷയെ സംസാരിക്കുക, നമ്മളായിട്ട് ഇടപെടുക, നമ്മളായിട്ട് സ്നേഹിച്ച് നല്ല ഭക്ഷണം വൃത്തിയായി ഉണ്ടാക്കി കൊടുക്കുക, വേറെ ഒന്നും വേണ്ട ജീവിതത്തിന്. ഞാൻ അത്രേ ചെയ്യുള്ളൂ. ഇവിടെ കോപ്പി അടിക്കാട്ടോ, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചില്ലെങ്കിൽ ഇപ്പോൾ. പക്ഷെ ഞാൻ അങ്ങനെ ആവട്ടെ, ഈശ്വരൻ അനുഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ തന്നെ പോട്ടെ, എനിക്ക് ഉള്ള കാലം ഇങ്ങനെ ഇരുന്നാൽ മതി, എനിക്ക് മാറ്റമേ വേണ്ട ഗായത്രി. ശരിക്കും ഇനി ഇത്രയും താൻ പറഞ്ഞല്ലോ, താൻ കമ്മ്യൂണിറ്റി ആയിട്ടും സോഷ്യൽസ് ആയിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട്? സോഷ്യൽ ആക്ടിവിറ്റീസ് ഇപ്പോൾ കുറച്ചുകൂടി ഇൻവോൾവ് ആണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കലാലയ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞാൽ ഒരു പെങ്കൊച്ചിനെ വളർത്തിയൊരു 19 വയസ്സ് വരെ ആക്കുന്നതിനിടയിൽ നമുക്ക് സമയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ അവൾ ഹോസ്റ്റലിലാണ് ആക്ച്വലി.
അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, കുട്ടികൾ നമ്മുടെ കൂടെ ഇങ്ങനെ പുറകെ 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 നടന്നു കഴിഞ്ഞിട്ട് അവരില്ലാത്ത ഒരു വീട്ടിനകത്ത് നമ്മൾ പെരുമാറുമ്പോൾ ഒരു ശൂന്യത വല്ലാതെ വരും. ആ ശൂന്യത, അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വേറൊരു സൂത്രമാണേ. ഞാനത് അവളങ്ങ് പോകും എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ തൃപ്പൂണിത്തുറ മഹാത്മാ ലൈബ്രറിയുടെ വനിതാ വിഭാഗം പ്രസിഡൻ്റായി. ഫുൾ ഓൺ ആക്ടിവിറ്റീസ് ഉള്ള ഒരു ലൈബ്രറിയാണത്. അപ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആകും. പിന്നെ നമ്മളെപ്പോഴും ക്രിയേറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ വായനയും ബാക്കി കാര്യങ്ങളും നഷ്ടപ്പെടുത്താതെ വായിച്ച് അവരുടെ മുമ്പിൽ മത്സരിച്ച് നിൽക്കണ്ടേ അവിടെയുള്ള ബുദ്ധിജീവികളുടെ മുമ്പിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അത്തരം ഇടപെടലുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബോറടിക്കാതിരിക്കും, നമ്മൾ ലൈവായിരിക്കും. പിന്നെ ഇപ്പോൾ പുരോഗമനാല സാഹിത്യ സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. പിന്നെ നമ്മുടെ അതൊന്നുമില്ല. പിന്നെ നമ്മുടെ സാനുമാഷൊക്കെയുള്ള സാനുമാഷൊക്കെയുള്ള നവോത്ഥാന സംരക്ഷണ സമിതിയുടെയും ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അപ്പം അങ്ങനെ അങ്ങനെ കൊച്ചു 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 സാമൂഹ്യ പരിപാടിയായിട്ട് ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ലൈവായി നിൽക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഗായത്രി ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യം, ഞാൻ എൻ്റെ അറിയിപ്പം എനിക്കറിയാം. ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ എന്നെക്കാളും ആനിയെക്കാളും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ, കൃത്യമായി സ്പേസിങ് വേണം. ഇപ്പോൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു മന്ത്രി മുഖ്യമന്ത്രി ഒരു പ്രസ്താവന പറഞ്ഞാലും, ഇപ്പോൾ കേന്ദ്ര ബജറ്റ് വന്ന സമയമാണ് ഇതൊക്കെ പറയുമ്പോഴും, നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നമുക്ക് സ്പേസ് ഇല്ല ഈ അഭിപ്രായം പ്രകടിപ്പിക്കാനും പറയാനും കൃത്യമായ സ്പേസ് ഇല്ല. ആ കൃത്യമായ സ്പേസുകളിൽ ഇടപെടുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. സ്പേസ് ഉണ്ടാക്കുക, അപ്പോൾ പൊതുരംഗത്തേക്ക് ഇറങ്ങണം. രാഷ്ട്രീയം തെറ്റല്ല, സാമൂഹ്യ പ്രവർത്തനം തെറ്റല്ല, ഇതൊക്കെ ഉണ്ടായേ പറ്റൂ. ഇതൊന്നും ഇല്ലെങ്കിൽ നാട് അരാജകത്വത്തിലേക്ക് പോകും. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പം നീ ആദ്യം ചോദിച്ച അഭിനയത്തിനോട് ഇല്ലാത്ത ഒരു പാഷൻ സാമൂഹ്യ പ്രവർത്തനത്തിനോട് എനിക്കുണ്ട്. എനിക്ക് ആ പാഷനുണ്ട്. ആ പാഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്പേസ് ഞാൻ കണ്ടെത്തണം. അല്ലാതെ ആരും ഇന്നത്തെ കാലത്ത് നമ്മുടെ തരില്ല. അപ്പം അത്യാവശ്യം ഭാരവായ്പ് ഉണ്ടാവും എന്നുള്ളത് ഉണ്ടാവാം, പക്ഷെ എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ആ സ്പേസ് നമ്മൾ കണ്ടെത്തണം. ആർട്ടിലാണേലും പൊളിറ്റിക്കലാണേലും സാമൂഹ്യ ജീവിതത്തിലാണെങ്കിലും ഈവൻ കുടുംബത്തിലാണെങ്കിൽ പോലും എൻ്റെ സ്പേസ് എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അവിടെ കാലുറപ്പിച്ച് നിന്നില്ലെങ്കിൽ ആണ് ഈ ഭാര്യമാരൊക്കെ വേണ്ടാത്തവരായി പോകുന്നത്, അല്ലേ? മനസ്സിലായില്ല. നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു ഒരു പുതിയ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ ആ വീടെന്താണെന്ന് മനസ്സിലായി, ആ സംസ്കാരം എന്താണെന്ന് മനസ്സിലായി, അവിടെ എൻ്റെ വ്യക്തിത്വത്തിന് ഏത് രീതിയിലാണ് ആ കുടുംബത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും ആ കുടുംബത്തിലേക്ക് ഇഴുകിച്ചേരാനും പറ്റുന്നതെന്ന് മനസ്സിലാക്കേണ്ട ആൾ ഞാനാണ്. അങ്ങനെ മനസ്സിലാക്കി നമ്മൾ അവിടെ പോയി നിൽക്കുന്നിടത്താണ്. അതായത് നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നീ പ്രിയപ്പെട്ട മരുമോളായി ഒരു സ്പേസ് നീ കണ്ടെത്തിയതാ, ആരും പിടിച്ച് അതിലേക്ക് നിർത്തിയതല്ല. അത് ഉത്തരവാദിത്വം കൂടിയാണ്, റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ സ്പേസ് കണ്ടെത്തിയിട്ടൊന്നുമില്ല. ഞാനുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ അമ്മായിയമ്മയെ അമ്മയെ പോലെ സ്നേഹിച്ചു, എൻ്റെ വീടായിട്ട് ഞാൻ കണ്ടു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടികളോടായാലും ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അമ്മായിയപ്പൻ അമ്മായിയമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട് എന്ന് പറഞ്ഞൊരു കണ്ണിൽ നമ്മൾ ആ വീട് കാണാതിരിക്കുക. എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ, ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിൽ വളർന്നു അത്രയും ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഞാൻ വളരെ ഐ മീൻ ജീവിക്കുന്നു. അവർ എത്രയായാലും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടാണ് ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്. നമ്മുടെ ക്യാരക്ടറും നമ്മുടെ സ്വഭാവവും അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമോ എന്താ ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീട്ട് എൻ്റെ വീട് പോലെ എൻ്റെ കുട്ടി അടുത്ത എൻ്റെക്കൊരു പെങ്കൊച്ചായതുകൊണ്ട് പറഞ്ഞേട്ടോ, അടുത്ത വീട്ടിൽ പോയി പെരുമാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവളെ നല്ലപാടെ ഇവിടുന്ന് പഠിപ്പിച്ചു വിടണം. രാവിലെ എഴുന്നിട്ട് അമ്മ എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയോ, അമ്മ എനിക്ക് ചായ എവിടെ എന്ന് ബെഡിൽ കിടന്നുകൊണ്ട് ചോദിക്കാൻ നിന്നിട്ട് അതുപോലെ പോയിട്ട് അമ്മായിയമ്മയോട് പറഞ്ഞ ഈയിടെ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടു. സി, നമുക്ക് ബേസർ കോമൺ സെൻസ് ഉണ്ട് ഗായത്രി. നമ്മളെ കെട്ടിച്ച് വിട്ടിരിക്കുകയാണ് എന്നുള്ളത് കെട്ടിച്ച് പോകുന്ന പെണ്ണിന് അറിയാലോ. അപ്പൊ അവള് അറിഞ്ഞോണ്ട് അമ്മായിയമ്മയെ കൊണ്ടുവരൂ എന്ന് പറയോ? അത്രയും വിവരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇല്ലേ? സംശയമുണ്ട്, ന്യൂ ജനറേഷനിൽ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും. ഞാൻ പിള്ളേരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഞാൻ ബേസ് അറിയണം. ഒരു വീട്ടിൽ ചെന്നാൽ എന്നൊക്കെ ചെയ്യണം എന്നുള്ള ഒന്നും അറിയാൻ മേലാതെ ഒരു കസാര കയറിയിരിക്കരുത്. ബേസ് അറിഞ്ഞിരിക്കണം, അതെല്ലാം ചെയ്യാം. അല്ലാതെ ഇന്ന് സാമ്പാറും അവിയലും തോരനും എല്ലാം പഠിച്ചുകൊണ്ട് ആ വീട്ടിൽ പോകണമെന്നൊന്നുമില്ല. അഭിപ്രായങ്ങളോടൊക്കെ ചെറിയ ചെറിയ ഡിഫറൻസ് എനിക്കുണ്ട്. ആണാണെങ്കിലും ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും എല്ലാം പഠിക്കണം. പെണ്ണാണേലും ആണാണെങ്കിലും വളരെ കൃത്യമായി നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അറിയാം, നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് അറിയാം. ആണിന് തികഞ്ഞ ആണത്വം ഉത്തരവാദിത്വം ഉണ്ടാകും, പെണ്ണിന് തികഞ്ഞ സ്ത്രീത്വം ഉത്തരവാദിത്വം ഉണ്ടാകും. പെണ്ണിന് മാത്രം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പണിയില്ല,
എന്നുള്ളിടത്ത് ഞാൻ നന്നായി ഡിഫർ ചെയ്യുന്നുണ്ട്. പെണ്ണിന് മാത്രം കൽപ്പിച്ചു കൊടുത്തു എന്ന് പറയാൻ ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്ന ഒരിക്കലും ഒരു ഡോമിനേറ്റിംഗ് ആവരുതെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ എനിക്ക് ഇത്ര ജോലിയാണ്, എന്നെക്കാട്ടിലും ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ, അത് നിൽക്കരുത്. ഒരു പെൺകുട്ടി പെൺകുട്ടി ഒരു പടി താന്ന് നിന്നാൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ഒരു ആൺകുട്ടി ആവരുത്, ഈക്വാലിറ്റി കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഡോമിനേറ്റിംഗ് ആവുന്നിടത്താണ് പ്രശ്നങ്ങൾ വരുന്നത്. ഡോമിനേറ്റ് ചെയ്യേണ്ട ഒരു പെൺകുട്ടി, അതിനോട് ഞാൻ വാദിക്കും. ഇനി ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം തരാം. പ്ലേറ്റ് മാറ്റിയതല്ല, സ്റ്റാർട്ടർ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ കഴിക്കാമല്ലോ. പഴയ കൂട്ടുകാരി വരുമ്പോൾ വലിയൊരു സദ്യ കഴിക്കുകയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളിൽ ഒന്നാണ് കേട്ടോ, കൊഞ്ച്. കണ്ടാ, ചോദിച്ചില്ല, അറിഞ്ഞില്ല, കേട്ടില്ല, ചെയ്തു വെച്ചേ. അതാണ് സ്നേഹം, അതാണ് വേവ് ലെങ്ത്. പാചകം പറയൂ. പാചകം ചെയ്യും, അത്യാവശ്യമൊക്കെ ചെയ്യും. എല്ലാവർക്കും അറിയാം സാമ്പാർ അവിയലൊക്കെ ഉണ്ടാക്കുന്ന അറിയാം. സാമ്പാർ അവിയൽ നോൺ വെജും എല്ലാം ചെയ്യും. ചിക്കൻ നന്നായി വെക്കും, പ്രോൺസ് വെക്കും, എല്ലാം വെക്കും. കാരണം നമ്മൾ ആ നാട്ടുകാരല്ലേ, അച്ചായന്മാരുടെ നാട്ടുകാരല്ലേ, ഫുഡ് ഉണ്ടാക്കാതിരിക്കോ. യെസ്. അപ്പം ചിക്കൻ കറി എല്ലാം ചെയ്യും. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നല്ലൊരു വീട്ടമ്മയാണ്, നല്ലോണം പുസ്തകമൊക്കെ വായിച്ച് വലിയ ബുജിയായി. അത് പിന്നെ ഒരു അഭിനേത്രിയാണ്. പക്ഷേ തനിക്ക് ഈ അഭിനയത്തോടുകൂടിയാണ് താൻ ഫീൽഡിലേക്ക് വന്നത്, പത്ത് പേര് അറിഞ്ഞത്. പക്ഷെ തൻ്റെ എയിം അതല്ല, സോഷ്യൽ വർക്ക്സും ഒക്കെ ഇഷ്ടം. ശരിക്കും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം കാണില്ലേ, അത് ചെയ്യണം, അതെന്തായിരിക്കും? ചിലർ പറയും എനിക്ക് നല്ലൊരു ആക്ട്രസ് ആവണം. പക്ഷെ തന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ പറഞ്ഞ തനിക്ക് സോഷ്യൽ വർക്ക് കമ്മിറ്റ്മെന്റ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പം ശരിക്കും കാരണം ഇത് ഇപ്പോഴത്തെ ഒരു നാടിൻ്റെ പ്രശ്നങ്ങൾ, ഞാനിത് വളരെ ഇതായിട്ട് പറയട്ടെ, ഒരു മറ്റൊരു ലൈനിൽ പറയുന്നതല്ല, അതാരും വിചാരിക്കും. ഒരു ഉള്ളിൽ ഒരു 19 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ എന്നുള്ള നിലയിൽ, ഇപ്പം നമ്മുടെയൊക്കെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ മക്കൾ വളരാൻ പോകുന്ന ഒരു ലോകം, ഒരുപാട് നേരില്ലായ്മ പോകുന്ന ലോകം, ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. നമ്മളേറ്റവും വിശ്വസിക്കുകയും അടുക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവർ പോലും അതല്ലാന്ന് തിരിച്ചറിയുന്ന ഒരു സമയം, എല്ലാവരുടെ എക്സ്പീരിയൻസിൽ അതിൻ്റെ ശതമാനവും കൂടുന്നൊരു സമയത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ വായിച്ചതോ ഈ പറയുന്നതോ അല്ലെ, നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് വന്നതോ ഒക്കെ മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ഒരിടത്തിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ ആർട്ടിസ്റ്റന്മാർ കൈത്തൊഴിൽ ചെയ്യുന്നവരുണ്ടല്ലോ. ഒരു കാര്യം വിട്ടു, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മളൊരു അടുക്കള കാണാൻ വരുന്ന വെറും കൈയോടെ വരുമോ? ഇല്ല, ഇതെനിക്കൂടെ ചോദിച്ചു പഠിക്കാതല്ലോണ്ടാക്കിയ സമയം നടന്നില്ല. ഇപ്പൊ അടുക്കള കാണാൻ വരുമ്പോ ഒരു എന്തെങ്കിലും ഒന്ന് അത് കെട്ടിച്ചു വിട്ട വീട്ടിലല്ല അടുക്കള കാണാൻ എവിടെയാണെങ്കിലും ഒരു കൂട്ടുകാരിയെ കാണാൻ വരുമ്പോഴാവുമല്ലോ. ആ പിന്നെ ഐശ്വര്യമായിട്ട് തരും, ഞാൻ മാത്രം കണ്ടാ പോരല്ല. ആ കൊള്ളാലോ, സംഭവം കൊള്ളാം, എന്റെ പ്രേക്ഷകര് കണ്ടോളൂ. ഇതെന്താ മറ്റേ പച്ചക്കല്ല് അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല? ഇപ്പൊ നമ്മള് സാധാരണ നാഗവടം സിംഗിൾ കളറിലല്ലേ. അപ്പം നമ്മളൊരു പച്ച കേരള സാരി ഇട്ട പച്ചയിടാം, അല്ലെങ്കിൽ അങ്ങനെ ഒരേ കളർ. അപ്പൊ ഏതെങ്കിലും മാച്ചിങ് എപ്പോഴും നോക്കണം. ഇത് മൾട്ടി കളറാ, 3 കളേഴ്സ് ഉണ്ട്, പ്രൈമറി കളേഴ്സ് 3 ഉണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് കാശേരിയാന്ന് തോന്നിടോ, ജ്വല്ലേഴ്സ് ഒക്കെ ഉണ്ട്. ജ്വല്ലറി ഒരു ജ്വല്ലറി ഡിസൈൻ ജ്വല്ലറി ഡിസൈനിങ്ങും ഒരു മാനുഫാക്ചറർ യൂണിറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, സാധാരണ പണിക്കാർ, ഇതൊക്കെ കൈത്തൊഴിലാണ്, കൈക്ക് പണിയുന്ന ആൾക്കാർ, നമ്മുടെ പഴയ സ്വർണ്ണ പണിക്കാർ, അങ്ങനെയുള്ളവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെന്റ് കുറെ പ്രോജക്റ്റുകൾ ഉണ്ട്. പക്ഷെ എന്ത് നിർഭാഗ്യം എന്ന് പറയുന്നത്, നമ്മുടെ മെയിൻ സ്ട്രീം പൊളിറ്റിക്സ് ഡയറക്റ്റ് ഇത്തരം ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല. കക്ഷിരാഷ്ട്രീയ മത്സരങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഭരിക്കുന്ന സമയത്ത് ഓരോരോ മിനിസ്ട്രി അതാത് കാര്യങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും മെയിൻ സ്ട്രീം പൊളിറ്റിക്കൽ വർക്കിന് ഇത്തരം വെൽഫെയർ ആക്ടിവിറ്റീസ് കുറവാണെന്നുള്ളൊരു ഒരു അഭിപ്രായം എനിക്കുണ്ട്. അത്തരം പ്രോജക്റ്റുകൾ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആർട്ടിസാൻമാരുടെ വെൽഫെയർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. അപ്പോൾ ജ്വല്ലറി ഡിസൈൻ ചെയ്ത് കൊടുക്കുക, ഇതിൽ ചെറിയൊരു ഇന്നൊവേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ട്രഡീഷണൽ സിംഗിൾ കളറിൽ നിന്ന് മൾട്ടി കളറിലേക്ക് വന്ന്, അങ്ങനെ നമ്മുടെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ഉപയുക്തമാകുന്ന കുറച്ച് ഫ്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, പ്രൊഡക്റ്റ് ഡിസൈനിങ്ങും അതിൻ്റെ വർക്ക്ഷോപ്പുകളും അത് ചെയ്യുന്ന പണിക്കാരെ കണ്ടെത്തലും അവരുടെ വെൽഫെയറുകളും അങ്ങനെയൊക്കെ 2-3 എടുത്ത് ടൂറിസത്തിലുണ്ട്. നമുക്കൊരു സൊസൈറ്റി ഉണ്ട്, സൊസൈറ്റിയുടെ തിയേറ്റർ പ്രൊഡക്ഷനുകളുണ്ട്, അത് ടൂറിസം വെന്യൂസിലൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാറുണ്ട്.
കഴിഞ്ഞ വർഷം ഞാൻ ഡയറക്റ്റ് ചെയ്തൊരു പ്രോഗ്രാം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മെയിൻ സ്ട്രീം ഇപ്പോൾ താരങ്ങളെ വെച്ചിട്ടുള്ളതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഇൻബോൺ ടാലൻസ് ഉള്ള നമ്മുടെ നാടുകളിലൊക്കെ നന്നായി ട്രെയിൻഡ് ആയിട്ടുള്ള ശാസ്ത്രീയ കലകൾ നന്നായി പഠിച്ചിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് ഇതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, പൈസ വേണം. അപ്പോൾ നമുക്ക് സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പൈസ ഇല്ലാത്തവരെ സംബന്ധിച്ച് അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട്, ഗവൺമെൻറ്റിന് ഇഷ്ടംപോലെ സ്കീമുകളുണ്ട്, ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രൊഡക്ഷനുകൾ ഉണ്ടാവും, നല്ല ആർട്ട് ഇവിടെ നന്നായി എക്സിസ്റ്റ് ചെയ്യും, അതിൻ്റെ പാരമ്പര്യം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കുറേ അധികം പേർക്ക് അതുകൊണ്ട് തൊഴിലും ജീവിതമാർഗ്ഗവും ഉണ്ടാവും. ഡാൻസ് കളിക്കാനും പാട്ട് പാടാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ കുറച്ച് പണികൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാഗമാണിത്, നമ്മുടെ ജ്വല്ലറിയുടെ ഭാഗമാണിത്. ഫീലിംഗ് പ്രൗഡ്. അപ്പൊ ഇനി ശരിക്കും ഇത് ആരെ അമ്മേന്ന് ചോദിക്കേണ്ടി വരും. ശരിക്കും അങ്ങനെയൊന്നും പറയാൻ, ഇതൊക്കെ എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാ മേഖലയിലും കൈ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇനി എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നീ ചെയ്യുന്നതും ഒരു സോഷ്യൽ വർക്ക് തന്നെയാണ് എന്നെ സംബന്ധിച്ച്. നല്ല അഡ്വൈസ് മോ കൊടുത്തിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും അമ്മൂൻ്റെ അടുത്ത് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നല്ലൊരു വ്യക്തിയാവുക. നിനക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു പ്രൊഫഷൻ സ്വന്തമായി കണ്ടെത്തുക, സ്വന്തം ഇഷ്ടം അനുസരിച്ച്. നാളെ പൈസയ്ക്ക് വേണ്ടി ഒരു പ്രൊഫഷൻ കണ്ടുപിടിച്ച് ഒരു ഡോക്ടറായി എഞ്ചിനീയറായി എന്ന് പറഞ്ഞിട്ട് ഒരു 35 വയസ്സാകുമ്പോഴത്തേനും നമ്മൾ താഴേക്കാകും. 35 വയസ്സ് വരെ ഈ കത്തലുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ പൊതുവെ ഇരുത്തം വരുന്നു എന്ന് പറയുന്നത് നമ്മുടെ താഴേക്ക് വരും. ആ വരുന്ന സമയത്ത് ഫ്രസ്ട്രേഷനുകളുടെ ഒരു വലിയ ഭാണ്ഡം ചുമലെടുക്കാതെ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ പാഷനോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രൊഫഷൻ ആദ്യം കയ്യിൽ വെക്കുക. പിന്നെ നല്ലൊരു വ്യക്തിയായി വളരുക. വ്യക്തി എന്ന് പറയുന്നത് സെൽഫ് സെൻറ്റേർഡ് അല്ലാതെ നല്ലൊരാളാവുക, നല്ലൊരു വ്യക്തിയാവുക. ഇത് മാത്രമേ പറയാറുള്ളൂ, അത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊന്നും ഞാൻ വരയ്ക്കാറില്ല. നല്ലത്, നല്ലൊരു വ്യക്തിയായാൽ മതിയല്ലോ. അത് കൂടുതൽ അതിനകത്ത് വേറെ എക്സ്പ്ലനേഷൻസ് വേണ്ട. ഓക്കെ. പിന്നെ പുസ്തകങ്ങൾ വായിക്കാൻ പറയാറുണ്ട്. കുഞ്ഞിലെയൊക്കെ ഞാൻ എവിടെയൊക്കെ പോയി കൊടുക്കാറുണ്ടായിരുന്നു, കൊച്ചിന് പകർന്നു കൊടുത്തു. പക്ഷേ അത് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ആക്ഷേപിച്ച് പറഞ്ഞാൽ പോലും, വായന കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അതൊരിക്കലും ഉള്ള കുട്ടികളിൽ നിന്ന് തട്ടിപ്പറിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുക എന്ന് പറഞ്ഞ് അങ്ങ് മാറ്റുകയോ ചെയ്യാൻ പാടില്ല. എത്ര അറിവ് ഏതിൽ കൂടിയാണ് കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ വേറെ പുതിയ വിശേഷങ്ങൾ. ശരിക്കും തനിക്കൊരു പാഷൻ എന്തുമായിരുന്നു? തനിക്ക് ശരിക്കും ഒരു ഒന്നില് പിടിതാ? ഒന്നുമില്ലാത്തതാണ് സത്യം പറഞ്ഞു, ഒന്നുമില്ല. വലിയൊരു വട്ടപൂജ്യത്തിൽ നിന്നിട്ട് നമുക്ക് എല്ലാ വശത്തും പിടിക്കാമല്ലോ. അതെ, ഒരു കാര്യം ചോദിച്ചേ, പൂജ്യത്തിന് വിലയില്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടേ അക്കങ്ങൾ കൂടുന്നോറും അതിന് വില കൂടു. യെസ്, അങ്ങനെ ആവാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഏതെങ്കിലും ഒന്ന് ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു അക്കങ്ങളൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് എഴുതുക. ഇതും കൂടെ കണ്ടപ്പോ എനിക്ക് ഉറപ്പിച്ച്, നേരത്തെ പറഞ്ഞു സോഷ്യൽ വർക്ക്സിനെല്ലാം പൈസ വേണം. ഓരോ സെക്ടറിലും 15,000 കോടി, 100 കോടി, 50 കോടി, 60 കോടി, 1 കോടി എന്നൊക്കെ പറഞ്ഞ് വീതം വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പൈസയാ, നമ്മൾ ടാക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന പൈസയാണ്. ഇത് തിരിച്ച് നമ്മളിലേക്ക് എത്തുന്നത് നമ്മളുടെ വെൽഫെയർ സ്കീമുകളായിട്ടാണ്, നമ്മുടെ സൊസൈറ്റിയുടെ വികസനമായിട്ടാണ്. ഇതെനിക്ക് ചെയ്തു തന്നേ പറ്റൂന്ന് പറയേണ്ടത് നമ്മളാണ്. ചെയ്തു തന്നേ പറ്റൂന്ന് പറയണം, അവിടെ ഉണ്ടത്. പക്ഷെ അങ്ങനെ ചെയ്തു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ ആൾക്കാർക്കൊന്നും ഓൺ ടൈം കിട്ടിയിട്ടില്ലല്ലോ. കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ രാധാമാധവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് പ്രൊഡക്ഷൻ, ഒരു ശാസ്ത്രീയ നൃത്ത കച്ചേരിയാണ്. 4 ഡാൻസ് ഫോമും കൂടി ചേർത്തിട്ട്, പരാട്ട്, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥകളി, ഇത് 4 കൂടി ചേർത്തിട്ട് ഒരു ശാസ്ത്രീയ നൃത്ത കച്ചേരി. ഇവിടെ 6 സ്റ്റേജ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പോയ പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ ഞാൻ സംഘടിപ്പിച്ചത് ഒരു സ്പോൺസറിലൂടെയാണ്. അത് മിനിസ്റ്ററുടെ, അതിന് മിനിസ്റ്ററെ വിളിച്ചിട്ട് അതിൻ്റെ ലോഗോ പ്രകാശനം ചെയ്യാൻ വേണ്ടി മിനിസ്റ്ററെ വിളിക്കുമ്പോൾ, സാർ ഇങ്ങോട്ട് പറഞ്ഞു 1 ലക്ഷം രൂപ ടൂറിസത്തിൻ്റെ സ്പോൺസർഷിപ്പ് തരുന്നു, ഇങ്ങോട്ട് പറഞ്ഞു, ചോദിച്ചിട്ടല്ല തരുന്നത്. അപ്പോൾ സ്കീം അവിടെ ഉണ്ട്, ഫണ്ട് അവിടെ ഉണ്ട്, നമ്മൾ ആവശ്യപ്പെടണം. എനിക്കത് ആവശ്യമുണ്ടെന്ന് പറയണം. കൈത്തൊഴിലാളികൾക്ക് 3,000,000,000 രൂപയാണ് ഗവൺമെൻറ് വെക്കുന്നത്. അത് മാർച്ച് അവസാനം വരുമ്പോൾ ലാപ്സായി പോകും, ആരും ഡിമാൻഡ് ചെയ്യാനില്ല. നമ്മൾ വാദിക്കണം നമുക്ക് വേണ്ടിയിട്ട് വേണമെന്ന് പറയണം. അപ്പോൾ ശരിക്കും ഞാൻ കാണിച്ചോട്ടെ, ഇതേപോലെ കിട്ടാതെ പോകുന്നവർക്കും ഒക്കെ വന്ന് തന്നോട് വന്നൊരു റിക്വസ്റ്റ് ചോദിച്ചാൽ അവർക്ക് വേണ്ടി നിൽക്കുമോ? തീർച്ചയായിട്ടും. അവർക്ക് വേണ്ടി വാദിച്ച് പോയി വാങ്ങിച്ചു കൊടുക്കോ? തീർച്ചയായിട്ടും. അത് സാധ്യതയുള്ളൊരു കാര്യമാണെങ്കിൽ, അല്ലാതെ ബാക്ക്ഡോർ പരിപാടി ഒന്നും നടക്കില്ല. ജെനുവിൻ ആണെങ്കിൽ, കൃത്യമായ ആവശ്യങ്ങളാണ്, കൃത്യമായ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്യാനാണ്, ഞാൻ ഗവൺമെൻറ് പ്രോജക്റ്റുകൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യും. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, പ്രേക്ഷകർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോ, ഗായത്രിയാൽ കഴിയുന്നതെല്ലാം ചെയ്തു കൊടുക്കും.
എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ അല്ലേ ചെയ്യാനൊക്കത്തുള്ളൂ, ഇങ്ങനെയൊക്കെ വഴി കാട്ടിത്തരാനേ പറ്റുള്ളൂ. ഇത് ഈവൻ ഇങ്ങനെ ഒരു സോഷ്യൽ വർക്ക് ചെയ്യാൻ ഗായത്രിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ എന്നത്തെ നമുക്ക് വേണ്ടി ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്നാ പഠിക്കാനാണ് അല്ലേ. എന്നാ ആവശ്യം ഉണ്ടെങ്കിലും ഗായത്രി വിളിച്ചു, ഫോൺ നമ്പർ ഞാൻ തരേ. തീർച്ചയായിട്ടും അല്ല, അങ്ങനെയല്ല പറഞ്ഞേ. ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്, എന്നെ വിളിക്കണമെന്ന് പോലുമില്ല. നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസ്, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ, അവരോട് പറയുക നിങ്ങൾക്ക് ഇന്ന സ്കില്ലുണ്ട്, ഇന്നൊരു കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് വേണം, ഇന്നതാണ്, എന്തെങ്കിലും സാധ്യതയുണ്ടോ, ധാർഷ്ട്യമൊന്നും കാണിക്കണ്ട, അവകാശത്തിൻ്റെ ധാർഷ്ട്യമൊന്നും കാണിക്കണ്ട, സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ട്, സാധ്യതകളുണ്ട്, എല്ലാവർക്കും വേണം, കണ്ടെത്തി കണ്ടെത്തി വേണം. ഞാൻ എന്താണ് ആദ്യം മനസ്സിലാക്കണം, നമുക്ക് കപ്പാസിറ്റി ഇല്ലാത്തൊരു കാര്യത്തിന് പോവരുത്, നമുക്കത് ചെയ്യാൻ പറ്റണം. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയുന്നില്ല, അത് ആരും പുച്ഛിച്ച് തള്ളേണ്ട ഒരു കോമഡി ആയിട്ട് എടുക്കണ്ട. നമ്മൾ ഫ്രം ടി ബിഗിനിങ് നമ്മളൊരു വ്യക്തിയായി മാറും. ഒരു 10 വയസ്സെങ്കിലും ആവണം കണ്ണു തുറക്കാം അല്ലേ. അന്ന് മുതൽ നമ്മൾ ആരാന്ന് അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കുന്നില്ല. മറ്റാരുടെയൊക്കെയോ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുന്നത്. അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, സ്കൂളിൻ്റെ പ്രസ്റ്റീജിയസ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒരു ഐ ടി കമ്പനി ചേർന്നു, ആ അതിൻ്റെ മോട്ടോ പറഞ്ഞു, ആ കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. ഇതിനിടയിൽ സ്വകാര്യതയിൽ ഞാൻ ഡാൻസറാണോ, ഞാൻ നർത്തകനാണോ, ഞാൻ എഴുത്തുകാരനാണോ, ഞാനൊരു പാചകക്കാരനാണോ, ഞാൻ നല്ലൊരു സ്വീപ്പറാണോ, ഇതുപോലെ നമ്മൾ തിരിച്ചറിയുന്നില്ല. എനിവേ നല്ലൊരു മെസ്സേജാണ് ഗായത്രി തന്നത്. തല്ലുണ്ടാക്കിയാലും ലാസ്റ്റ് കൺക്ലൂഡിംഗ് ഒരു നല്ല മെസ്സേജ്. നമുക്ക് അവിടെ ഒരു സൊസൈറ്റി ഉണ്ട്, തൃപ്പൂണിത്തുറ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ രജിസ്ട്രേഡ് സൊസൈറ്റിയാണ്. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അപ്പോൾ അതിൽ കുട്ടികൾക്കും അല്ലാത്തവർക്കൊക്കെ വാല്യൂ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഞാൻ എപ്പോഴും ടൈറ്റിൽ ചെയ്യുന്നൊരു സാധനം വാട്ടാമായി ഹൂ എന്നുള്ള ചോദ്യം വേണ്ട. അത് ആനിയാണ്, ഗായത്രിയാണ്, എക്സോ ബൈ ആരൊക്കെയോ ആവാം. പക്ഷെ വാട്ടാമായി അതൊരു സെഷനാണ്, എങ്ങനെയാലും ഒരു ഹാഫ് ഡേ ഉള്ളൊരു സെഷനാണ്. അത് എക്സ്പേർട്സിനെ വെച്ച് തന്നെ ക്ലാസ് എടുപ്പിക്കാറുണ്ട്. വാട്ടാമായി നമ്മുടെ ഉള്ളിലുള്ള കഴിവ് നമ്മൾ കണ്ടെത്തുക, അത് നമ്മളുടെ പ്രൊഫഷൻ ആക്കുന്ന ഒരാളാണ്. ഫ്രസ്ട്രേഷൻ ഇല്ലാതെ സക്സസ് ചെയ്യുക, ഫ്രസ്ട്രേഷൻ ഇല്ലാതെ ആവുക, അത് അങ്ങനെ അതിലേ പ്രൊഫഷൻ ആവാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ വാട്ടാമായി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഫില്ല് ചെയ്യുകയാണെങ്കിൽ മറ്റ് പ്രൊഫഷൻ ഉണ്ടാക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഫ്രസ്ട്രേഷനും കുറയും. കറക്റ്റ്. നമുക്ക് നമ്മുടെ പാത്ത് ചൂസ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട്, കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആവും നമ്മൾ. നമ്മൾ തന്നെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ആകും. കറക്റ്റാണ്. അല്ലെങ്കിൽ മറ്റത് ഫോഴ്സ്ഡ് ആണ്, കംപൽഡ് ആണ്. ജീവിച്ച് തീർത്തല്ലേ പറ്റൂ, ഇവിടെ 10,000 ആസ്വദിച്ച് ജീവിക്കാം. കോടീശ്വരന്മാരും പറയും കൊണ്ടുപോയല്ലേ പറ്റൂ, അവസാനം ഈ കോടികൾ പോലും ബാധ്യതയാണേ, കൊണ്ടുപോയല്ലേ പറ്റൂ. അങ്ങനെ ആവണ്ട, അങ്ങനെ ആവരുത്, നമുക്കൊരു ബേർഡൻ ആവണ്ട, ആവരുത്. ലൈഫ് എപ്പോഴും അങ്ങനെ ആവാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കോടികളുടെ ഇടയിലും കോടികൾ ഉണ്ടാക്കിയെങ്കിലും അതിലും അതുണ്ടാക്കുന്നിടത്തും ഒക്കെ ഞാൻ ആരാന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അയാനി ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറ്റാതിരുന്നതും, കാരണം ഉത്തരം പറയാൻ പറ്റാതിരിക്കും. നിന്റെ പാഷൻ എന്താ എന്ന് ചോദിക്കുമ്പം ഒരൊറ്റ ഗോൾ ഇങ്ങനെ വെച്ചിട്ട് അതിനനുസരിച്ച് ഞാൻ ജീവിക്കും, ഞാൻ അങ്ങനെയാവും, ഞാൻ ഇങ്ങനെയാവും, ഞാനത് ആയില്ലെങ്കിൽ അയ്യോ മൊത്തം ഞാൻ താഴെ വീഴും എന്ന് ചിന്തിക്കേണ്ടെന്ന് തോന്നിയെടുത്ത അൺസെർട്ടനിറ്റി ഉണ്ട് എപ്പോഴും. ഇന്ന് മാത്രമേ സത്യമുള്ളൂ. പണ്ട് തിലകൻചേട്ടൻ എന്നോട് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഫോണിൽ സംസാരിക്കുമ്പോൾ തിലകൻചേട്ടൻ പറഞ്ഞു, ഗായത്രി പുള്ളിയുടെ ഒരു ചിതറിയല്ലോ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ടല്ലേ പറയുള്ളൂ, നമ്മൾ രണ്ടുപേരും ഈ ഫോൺ ഒരേപോലെ കട്ട് ചെയ്യുമെന്ന് പറയുന്നൊരു മിഥ്യയാണ്. അതായത് ഈ സംസാരിക്കുന്ന ഫോൺ ഒരേപോലെ നമ്മൾ കട്ട് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം മിഥ്യയാണ്. ആർക്ക് ഏത് സമയവും ജീവൻ പോകാം, ജീവനോടെ ഞാൻ ഈ ഫോൺ കട്ട് ചെയ്യും എന്നുള്ളതൊരു വിശ്വാസം വേണ്ട. സത്യമല്ലേ അത്? സത്യം. അതെല്ലാ കാര്യത്തിലും എല്ലാവരും അതൊരു ട്രൂത്ത് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിവേ താങ്ക് യു, ഒരു സാഹിത്യകാരിയെ കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ടൊരു നല്ലൊരു മെസ്സേജ് കിട്ടി. എനിവേ താങ്ക് യു വെരി മച്ച് ഗായത്രി. ഞാൻ വിചാരിച്ചില്ല ഈ ഒരു ടോക്ക് ഇങ്ങനെ പോകുമെന്ന്, ഞാൻ വിചാരിച്ച ഒരു ഫ്രണ്ട്ലി ടോക്ക് ആയിരിക്കുമെന്ന്. പക്ഷേ ഒരു നല്ല മെസ്സേജാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് പോലും കിട്ടിയിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഞാനേ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, കുറേ എപ്പിസോഡുകളായില്ലേ ഞാനേ, അപ്പം പല എപ്പിസോഡുകളും കാണുമ്പോൾ ഞാൻ പക്ഷോ ഇങ്ങനെയാണെങ്കിലും കുറച്ച് നേരം അവളുടെ അടുത്ത് പോയിരുന്നു വർത്തമാനം പറയാലോ, അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എത്ര വലിയൊരു ഗ്യാപ്പല്ലായിരുന്നു, നല്ലൊരു ഗ്യാപ്പ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൂക്ഷിക്കുന്ന എൻ്റെ ബന്ധങ്ങൾ അങ്ങനെ തന്നെ ഈശ്വരൻ അനുഗ്രഹിച്ച് പോകുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് പരിഭവമില്ല, പരാതിയില്ല, ഒന്നുമില്ല. സ്റ്റിൽ ആ മെമ്മറീസ് വെച്ച് ഞങ്ങൾ ആ കിട്ടുന്ന നിമിഷം പോലും നമ്മുടെ മെമ്മറീസ് ഒക്കെ ഒത്തിരി ഒത്തിരി ഇതുണ്ട് കേട്ടോ, ഭയങ്കര രസകരമായ മെമ്മറീസ് ഉണ്ട്. അന്നൊക്കെ എല്ലാ സിനിമയും ഒരു ഷെഡ്യൂൾ ചെന്നൈയിലാണ് അല്ലേ, ഡബ്ബിങ്ങിനും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ചെന്നൈയിലാണ് നടക്കുന്നതുകൊണ്ട് ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെന്നൈയിലാണ്. അപ്പോൾ ഒരു പടം അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി, ആ പടത്തിൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങ് നീണ്ടുപോയി. 99 ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ചെന്നൈ ഷെഡ്യൂൾ മുഴുവൻ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അവസാനം അവർക്ക് ആനി ഒരു വലിയ ആനി ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഇത്രയൊക്കെ ഇങ്ങനെ കുട്ടി പറയുന്നതിന് വലിയ മനസ്സാണ്. ആ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കും ഇവൾക്കും കൂടെ ഒരു റൂം മതി, എന്ന് വെച്ചാൽ ഒരു റൂമിൻ്റെ റെൻറ്റ് കുറയ്ക്കാം. അങ്ങനെ ഞങ്ങൾ ഒരു റൂമിൽ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ.
അവിടെ എവിടെയൊക്കെയോ ഒരു നല്ല മനസ്സ്, അത്രയേ ഉള്ളൂ. ഭഗവാൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോട്ടെ അല്ലെ, നമ്മുടെ സുഹൃബന്ധങ്ങളും ഇങ്ങനെ തന്നെ ഈശ്വരൻ അനുഗ്രഹിച്ച് പോയിക്കോട്ടെ. എനിവേ താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഓക്കെ, എന്റെ പ്രേക്ഷകർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എന്റെ ഫ്രണ്ടായിട്ട് ഗായത്രി ഇവിടെ വന്നു. നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ ഗായത്രി ചെയ്യുന്ന സോഷ്യൽ വർക്ക്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചു. ഇതേപോലെ ഒരുപാട് നല്ല വാല്യുബിൾ മെസ്സേജസ് മനസ്സിലാക്കിയെടുക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്നിച്ചിതറി സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുന്ന ജീവിതത്തിനെ അച്ചടക്കത്തോടുകൂടി കൊണ്ടുവരാനും ഇത് ഒരുപാട് സാധിക്കും. ഇതേപോലെ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിലേ ആനീസ് കിച്ചൻ കണ്ടാലേ പറ്റത്തുള്ളൂ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ. Costume courtesy for Annie. Jovito Designer Studio, Trivandrum.